ശാസ്ത്രമേളയിൽ നിന്നുള്ള കൂടുതൽ കൗതുക കാഴ്ചകളിലേക്കാണ് പോകുന്നത്. കൃഷിയെ എങ്ങനെ സ്മാർട്ടാക്കാം, ഹൈടെക് ആക്കാം, കർഷകന്റെ തീരാ ദുരിതങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രമേളയിലെ ചില കുട്ടി പ്രതിഭകൾ. കണ്ണൂരിലെയും കൊല്ലത്തെയും മിടുക്കന്മാരുടെയും മിടുക്കിമാരുടെയും കണ്ടുപിടുത്തം കാണാം ഇനി. ഹൈസ്കൂൾ വിഭാഗം വർക്കിംഗ് മോഡൽ മത്സരത്തിലെ ഒന്നാം സ്ഥാനക്കാരായ കണ്ണൂർ കൂടാലി സ്കൂളിലെ സായിനാഥനും അമൽ പ്രകാശനും കർഷകരോട് ചിലത് പറയാനുണ്ട്. വെറുതെ കൃഷി ചെയ്താൽ പോരാ, കൃഷി ഹൈടെക് ആക്കണം. എന്റെ വീട്ടില് കൃഷിയുണ്ട്, അത് പന്നി നശിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാനുള്ള പ്രധാന കാരണം. കൃഷി സ്ഥലത്തേക്ക് മൃഗങ്ങൾ ചെല്ലുന്നത് തടയാനും അതുപോലെ ഓട്ടോമാറ്റിക്കലി വാട്ടറും മാനുവറിംഗും പെസ്റ്റിസൈഡ് ഒക്കെ സ്പ്രേ ചെയ്യുന്നുള്ള ഒരു പുതിയതര വിദ്യയാണ് ഞങ്ങളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആഴ്ചയിൽ ഒരിക്കൽ കൃഷി സ്ഥലത്തേക്ക് പോകുന്ന വിധത്തിൽ നമ്മളെ ഇവിടെ ആദ്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോയിൽ മോയ്സ്ചർ സെൻസറാണ്, ഡ്രിപ്പ് ഇറിഗേഷൻ പ്രോസസ്സിലൂടെ. ഈ സെൻസർ മണ്ണിൻ്റെ ഈർപ്പം കുറയുന്നത് തിരിച്ചറിയും, തുടർന്ന് ഈർപ്പം കുറഞ്ഞ ഭാഗത്ത് മാത്രം ഡ്രിപ്പ് ഇറിഗേഷൻ ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ചെലയിനത്തിൽപ്പെട്ട ചെടികൾക്ക് അതിൻ്റെ ഇലകൾക്കും പൂക്കൾക്കും ജലം ലഭിച്ചാൽ അതിന് കൂടുതൽ ആരോഗ്യം ലഭിക്കും. അതിനായി ഞങ്ങൾ ഇവിടെ സ്പ്രേയർ സംവിധാനം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാനുവറിംഗ് ടൈം സെറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അഥവാ ആ ടാങ്കിൽ അളവ് മാനുവറിംഗിൻ്റെ അളവ് കുറവാണെങ്കിൽ ആ സെൻസർ അത് തിരിച്ചറിഞ്ഞ് GSM മോഡം ഉപയോഗിച്ച് കർഷകൻ്റെ ഫോണിലേക്ക് കോളായും മെസ്സേജായും സന്ദേശം അയക്കുന്നതാണ്. അൾട്രാസോണിക് സെൻസറാണ് ഇതിൽ. ഇതിപ്പോൾ മൃഗത്തിൻ്റെ സാന്നിധ്യം സെൻസർ തിരിച്ചറിഞ്ഞാൽ ഉടൻ തന്നെ വ്യത്യസ്ത നിറങ്ങളിൽ ലൈറ്റുകളും ഓഡിയോ ഡ്രമ്മും പ്രവർത്തിപ്പിച്ച് മൃഗങ്ങളെ ഭയപ്പെടുത്തി ഓടിക്കുന്നു. ഹൈടെക് മാത്രം പോരാ, സ്മാർട്ട്നെസ് കൂടി വേണ്ടേ എന്നാണ് കൊല്ലം വയല HSSലെ അഞ്ജിമയും ശ്രീനന്ദയും ചോദിക്കുന്നത്. ഇവിടെയെല്ലാം SMSലൂടെ ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നുകൊണ്ടും കർഷകന് ഒരു SMSലൂടെ തന്റെ കൃഷിയിടം കൺട്രോൾ ചെയ്യാനും നിരീക്ഷിക്കാനും സാധിക്കും. ഇതൊരു കൺട്രോൾ പാനലായിട്ടാണ് കൃഷിയിടത്തിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് മോട്ടർ പമ്പ് ചെയ്യാൻ പോവാണ്, കർഷകൻ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് പമ്പ് ചെയ്യാൻ പോവാണ്. അപ്പം മോട്ടർ P2 എന്ന മെസ്സേജ്, അതായത് P2 എന്ന് പറഞ്ഞാൽ 10 സെക്കൻഡിലേക്കാണ് മോട്ടർ പമ്പ് ചെയ്യുന്നത്. അതിനോടൊപ്പം തിരിച്ച് കർഷകന്റെ ഫോണിലേക്ക് ഒരു റിപ്ലൈ, ഓക്കെ മോട്ടർ പമ്പ്ഡ് ഫോർ 10 സെക്കൻഡ്സ് എന്നും പറഞ്ഞു വരും. വെദർ അറിയാൻ പറ്റും, വെദർ എന്ന മെസ്സേജ് അയച്ചാൽ മതി. വെദറിന്റെ മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ LCD ഡിസ്പ്ലേയിൽ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും വരുന്നതിനോടൊപ്പം തന്നെ കർഷകന്റെ ഫോണിലേക്ക് തിരിച്ചൊരു റിപ്ലൈ എത്തുന്നതാണ്. ടെമ്പറേച്ചർ ഇസ് സെൽഷ്യസും ഹ്യൂമിഡിറ്റിയും വരുന്നതാണ്. ഫയർ ഓൺ എന്ന മെസ്സേജ് സെൻഡ് ചെയ്യാണ്. ഇപ്പം രാത്രിയിൽ കർഷകൻ ഫയർ ഓൺ എന്ന മെസ്സേജ് സെൻഡ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ജോലി വേറൊരു പണിക്ക് പോവുകയാണ്. ടെക്നോളജി വഴി നമ്മൾ ഈ കർഷകൻ്റെ പ്രോബ്ലംസിനെ ക്രൈസിസിനെ എല്ലാം മാറ്റി അവർക്ക് കൂടുതൽ നന്നായിട്ട് കൃഷി ചെയ്യാനുള്ള ഒരു സൗകര്യമാണ് ഈ ടെക്നോളജിയിലൂടെ ഒരുക്കുന്നത്. ഈ ഹൈടെക് കൃഷിയും സ്മാർട്ട് കൃഷിയും എല്ലാവർക്കും ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. ഏഞ്ചൽ മേരി മാത്യുവിനും പ്രശാന്ത് കുനിശ്ശേരിക്കുമൊപ്പം സുഹൈൽ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.